ഹലോ, വെൽക്കം ബാക്ക്. പാത്തൂസ് റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ നാല് ചെറിയ റെസിപ്പീസ് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോസൊക്കെ മുഴുവൻ കാണാം. ബനാന പോളയൊക്കെ റെഡിയാക്കാനായിട്ട് രണ്ട് ചെറിയ ഏത്തപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഈ പാൻ നന്നായി ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് ഒരല്പം നെയ്യൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതേ നെയ്യൊക്കെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം കശുവണ്ടിയും അതേപോലെ ഉണക്ക മുന്തിരിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊക്കെ ഒന്ന് വറുത്തെടുക്കുക. ഇനി ഇതേപോലെ എല്ലാം ഒന്ന് പ്ലേറ്റിലേക്കൊക്കെ മാറ്റി കൊടുക്കുക. ഇനി നമ്മൾ ആ സെയിം നെയ്യിൽ തന്നെ നമ്മുടെ നേരത്തെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഏത്തപ്പഴവും കൂടി ഒന്ന് വാട്ടിയെടുക്കുക. ഇപ്പോൾ ഇതേ നമ്മുടെ പഴമൊക്കെ വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ വറുത്ത് വെച്ചേക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചൊക്കെ എടുക്കുക. ഒരു ഏത്തപ്പഴത്തിന് രണ്ട് മുട്ട എന്നുള്ള രീതിയിൽ രണ്ട് ഏത്തപ്പഴത്തിന് നാല് മുട്ടയാണ് നമ്മൾ എടുത്തേക്കുന്നത്. എന്നിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി രണ്ട് ഏലക്ക ചതച്ച് ചേർത്ത് കൊടുക്കുക. കൂടെ നമ്മൾ മധുരത്തിനായിട്ട് ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരല്പം പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നേരത്തെ വാട്ടി വെച്ചേക്കുന്ന പഴവും അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ബനാന പോള റെഡിയാക്കാനായിട്ട് പാൻ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ വേറൊരു പാനിൻ്റെ മുകളിലായിട്ടാണ് മറ്റൊരു പാൻ വെച്ചേക്കുന്നത്. ഇതിലേക്കൊരല്പം നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളുടെ ആ ബാറ്ററും കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ നെയ്യ് ഒഴിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിക്കൊന്നും പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഇനി ഇത് മൂടി വെച്ചിട്ട് 20 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഈ സമയം നമുക്ക് സമൂസയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് വെന്തോന്നറിയാൻ വേണ്ടി ഇതേപോലെ ഒരു ടൂത്ത് പിക്ക് എടുക്കാം. എന്നിട്ട് ഇങ്ങനെ ഒന്ന് കുത്തി നോക്കിയിട്ട് നമ്മളൊന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ ഇതേ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ആ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇതേ നമ്മുടെ നോമ്പൊക്കെ തുറക്കാനുള്ള സ്നാക്സൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കാണിക്കുന്നത് ഒരു കഞ്ഞിയുടെ റെസിപ്പിയാണ്. അതിനായിട്ട് നമ്മൾ ഇതിലേക്ക് ആശാളി, ഉലുവ, ജീരകം എല്ലാം ഇട്ട് കൊടുക്കാം. കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ഉണക്കലരിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു കപ്പ് ഉണക്കലരിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കഞ്ഞി റെഡിയാക്കാനായിട്ട് ആദ്യം തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വെള്ളമൊക്കെ നല്ലപോലെ ഒന്ന് വെട്ടിത്തിളക്കണം. ഇപ്പോൾ ഇതേ നമ്മുടെ കഞ്ഞിയൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിലാക്കി കൊടുക്കാം. ഇനി ഇതേപോലെ ലോ ഫ്ലെയിമിൽ കിടന്ന് നമ്മുടെ റൈസൊക്കെ ഒന്ന് വെന്ത് കിട്ടും. അപ്പോഴത്തേക്കും ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ടാവും. ഈ സമയം ഞാനൊരു ലൈം ജ്യൂസ് റെസിപ്പി ഷെയർ ചെയ്യാണ്. അതിനായിട്ട് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന മുന്തിരി ജ്യൂസാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പച്ച മുന്തിരി പുഴുങ്ങിയിട്ട് ഇതേപോലെ അടിച്ചു വെച്ചേക്കുന്നതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് ഐസ് ക്യൂബ്സും ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് മുഴുവനായിട്ട് ഇതിലേക്ക് നല്ല ജ്യൂസുള്ള ചെറുനാരങ്ങ തന്നെ എടുക്കാം. അതും കൂടി ഇതിലേക്കൊന്ന് പിഴിഞ്ഞൊഴിക്കുക. ഇനി ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി മധുരത്തിനായിട്ട് ഞാനിവിടെ പഞ്ചസാര സിറപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ പൊടിച്ച പഞ്ചസാര ചേർത്താലും മതി കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ലൈം ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു ലൈം ജ്യൂസ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഒരു ജ്യൂസ് തയ്യാറാക്കാനായിട്ട് വെള്ളത്തിലിട്ട് ഇങ്ങനെ കുതിർത്തിയ ഈത്തപ്പഴം കുരുവൊക്കെ കളഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ നമ്മൾ രണ്ട് ചെറിയ മാമ്പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കുറച്ച് പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഒരുപാട് പാല് ചേർത്ത് കഴിഞ്ഞാൽ ഇത് അടിയാൻ വലിയ പാടായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് പാലിൽ വേണം ആദ്യം ഒന്ന് അടിച്ചെടുക്കാനായിട്ട്. നമുക്ക് ബാക്കി പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. നമ്മൾ
നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ജ്യൂസ് ആകുമ്പോഴത്തേക്കും നമുക്ക് പ്രത്യേകിച്ച് മധുരമൊന്നും ചേർക്കണ്ട, ഈത്തപ്പഴത്തിൻ്റെ മധുരം മാത്രം മതി ഇതിന്. അപ്പോൾ എൻ്റെ കയ്യിൽ ഐസ്ക്രീമൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഒരല്പം ഐസ്ക്രീമും ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതേ നമ്മുടെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഷെയ്ക്കോ ജ്യൂസോ അങ്ങനെ എന്ത് വേണേലും പറയാം, അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കഞ്ഞിയുടെ വെള്ളമൊക്കെ നന്നായി വറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു തേങ്ങയുടെ പാല് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഒന്നാം പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ തിളപ്പിക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ആ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്താൽ മതി. അപ്പോൾ ഇതേ നമ്മുടെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ജീരകക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ഒന്ന് പ്രസ് ചെയ്യണേ.